ഹലോ ഹായ്, എൻ്റെ പേര് ജോയൽ ചെറിയൻ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ഏകദേശം വല്ലാലേട്ടം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം, ഒരു ഫീഡ്ബാക്ക് പോലത്തെയാണ് ആ ആഴ്ചയിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളെ കാണിച്ചു തരും. അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇന്ത്യ ഭാഗ്യ ഇന്നലെയാണല്ലോ അങ്ങോട്ട് വരാൻ എനിക്ക് പേടിയാണ്, എനിക്ക് ഇവിടെ നിൽക്കാൻ പേടിയാണോ എന്നൊക്കെ പറയുമ്പോൾ തന്നെയാണ് ബിഗ് ബോസ് പറയുന്നത് ലാലേട്ടനാണ് ഇപ്പോഴത്തെ ഇന്നത്തെ കൊലയാളി എന്ന്. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ലാലേട്ടനും ആ ഗെയിമിന് ഇൻവോൾവ് ആയി. അപ്പൊ എന്താണ്, ആരാണ് കൊലപ്പെടാൻ പോകുന്നത് ഒന്നും ഇവിടെ വീട്ടിലുള്ളവർക്ക് ആർക്കും അറിയത്തില്ല. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു മണിക്കൂട്ടിനായിരിക്കും ചാവേണ്ടത്. അപ്പോ ലാലേട്ടൻ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നീ കുക്കു എന്ന് മാത്രം പറയിപ്പിക്കണം എന്നായിരുന്നു. അപ്പൊ ഒരാൾ കൊലപ്പെടും എന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാവർക്കും പേടി. അപ്പൊ ലാലേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവർക്കും ഒരു മടിയൊക്കെ ആയി തുടങ്ങിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതൊന്നും വലിയ കാര്യമായിട്ട് ലാലേട്ടൻ അപ്പം തന്നെ എടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഓരോ ഫ്ലോയുടെ ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ നടത്താമെന്നുള്ള രീതിയിൽ ലാലേട്ടൻ തുടങ്ങി. അപ്പൊ പിന്നെ ലാലേട്ടൻ ചോദിച്ചത് സൂര്യ എടുക്കണം, ഇവിടെ നിൽക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, എല്ലാവരും കളിയാക്കുന്നുണ്ട്, അങ്ങനെ എങ്ങനെയാണെന്ന് ഓരോ ഇഷ്യൂസ് വന്നിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞല്ലോ എന്ന് ലാലേട്ടൻ ചോദിച്ചു. അപ്പൊ ആ സമയത്ത് ചോദിച്ചപ്പോൾ സൂര്യ നോക്കിയിട്ട് പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നുമില്ല പോണമെന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് പണ്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ സൂര്യ കരഞ്ഞായി എനിക്ക് പറ്റത്തില്ല, എനിക്ക് മതിയായി, എനിക്കിവിടെ നിന്ന് എങ്ങനെയും പുറത്തിറങ്ങണം എന്ന് പറഞ്ഞ ഒരാള് എന്തുകൊണ്ട് ലാലേട്ടൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു പോണമെന്നൊന്നുമില്ല, അത് എനിക്കറിയത്തില്ല എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് വന്നു. അപ്പോൾ അന്ന് തോന്നിയ അതേ ഫീലിംഗിൽ വെച്ചിട്ട് എന്തുകൊണ്ട് സൂര്യക്ക് പുറത്തേക്ക് പോയിക്കൂടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, കൂടുതൽ ഒരു അറ്റൻഷൻ കിട്ടാനാണോ അല്ലെങ്കിൽ ഒരു ഇമോഷണലി എല്ലാവരെയും ഒന്ന് തളർത്താനാണോ ആ ചെയ്തത് എന്ന് എനിക്ക് തോന്നി. അതായത് വ്യൂവേഴ്സിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടാനാണോ എന്ന് എനിക്ക് തോന്നി. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നെയും സൂര്യ കരച്ചു തുടങ്ങി. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പുറത്തേക്ക് ചെല്ലുന്നതെന്നൊക്കെ പറഞ്ഞ് കരച്ചു തുടങ്ങി. അപ്പോൾ ഋതു അവിടെ ഇരുന്ന് സമാധാനപ്പെടുത്താനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കരച്ചിലാണ്, ഫുൾ ടൈം കരച്ചിലാണ് സൂര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, ഒരു ക്രൈ ബേബിയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞൊരു ഫണ്ണി ടാസ്ക്കാണ് വരുന്നത്. ഫണ്ണി ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബലൂൺ വിരിപ്പിച്ച് കയ്യിൽ ഒരു വാട്ടർ പമ്പ് കൊടുക്കും അല്ലെങ്കിൽ വാട്ടർ സ്പ്രേ കൊടുക്കും. ആ സ്പ്രേ വെച്ച് സ്പ്രേ ചെയ്ത് ഒരു പോയിന്റിൽ നിന്നും നെക്സ്റ്റ് പോയിന്റിലേക്ക് ചെല്ലാം. നെക്സ്റ്റ് പോയിന്റ് ചെന്നിട്ട് പൊട്ടിക്കുക. പൊട്ടിച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പിൽ വായിച്ചു നോക്കിയിട്ട് ആരാണ് ആ പേരിലുള്ളതെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് കണ്ടിന്യൂ അവരാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു ആ ഗെയിം. അപ്പോൾ ആ ഗെയിമിൽ ഫസ്റ്റ് റൗണ്ട് ആയി കഴിഞ്ഞപ്പോൾ രമ്യയും നോബി ചേട്ടനും ഒരുമിച്ച് വന്ന് പൊട്ടിച്ചു എന്ന് രമ്യ പറഞ്ഞു. അതുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞു നോക്കി നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നോടെയും ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജയിച്ചത് രമ്യയാണ്. അപ്പോൾ ഗെയിമിൻ്റെ വിന്നർ രമ്യയായിരുന്നു. അപ്പോൾ അതിന് ഗിഫ്റ്റായിട്ട് ലാലേട്ടൻ പറഞ്ഞു ഗിഫ്റ്റ് ഇരിക്കുന്നുണ്ട് സ്റ്റോർ റൂമിൽ പോയി എടുത്തോളാം പറഞ്ഞു. അപ്പോൾ എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു ബൗൾ ഫുൾ ഓഫ് ബലൂൺസ് ആയിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ കുറേ പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ വരും. അപ്പോൾ ഒരു ബലൂൺ വീർപ്പിച്ചിട്ട് ഞെക്കി പൊട്ടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു സമാധാനം കിട്ടുമെന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാലേട്ടൻ എല്ലാവരുടെയും കുറേ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഞാനൊരു കഥ പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും ഒക്കെ പറഞ്ഞു, എല്ലാവരും റെഡി ആയിട്ട് നിന്ന് കേൾക്കാൻ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഇത് എൻ്റെ ഫ്രണ്ടിന് നടന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രെയിനിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ ആ ഒരു കുറേ സ്റ്റോറിയൊക്കെയാണ് ലാലേട്ടൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ലാലേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റോറി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മണി മുഴങ്ങി. മണി മുഴങ്ങി കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറഞ്ഞു മണി മണിക്കുട്ട നീയാണ് ഇരയായത് എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടൻ്റെ ഉണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ബിഗ് ബോസ് കാണുന്നത്. അപ്പോൾ നാളെ എലിമിനേഷനാണ്. അപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ചുമ്മാ പകിടൊക്കെ വിരിച്ചിട്ട് ഒരാളെ കിട്ടുന്ന ആളെ പിടിച്ചിട്ട് ഇപ്പോൾ രണ്ട് കിട്ടി. അപ്പോൾ അതിനകത്ത് ബോർഡിൽ ഒരാളെ സെലക്ട് ചെയ്യുക, എന്നിട്ട് അയാളെ നോക്കി അയാൾ ആരാണോ അയാളായിരിക്കും പുറത്താക്കുന്നത്. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഒരു ഐഡിയ കിട്ടിയത്. അപ്പോൾ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് ഇങ്ങനെ ഷോർട്ടായിട്ടാണെങ്കിൽ റെനി ബോയ്സ് എന്തായാലും ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത പ്രാവശ്യം കണ്ടായിരുന്നു.